സമയം വരിക ദൈവജനമേ വിളിയേകുവാൻ വിളിയാകുവാൻ സമയമാ വരിക ദൈവജനമേ വിളിയേകുവാൻ വിളിയാകുവാൻ സമയമാ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ. ആത്മാവോടും കൂടെ. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ക്രിസ്തു ദൈവപുത്രനാണ് എന്ന് മനസ്സിലാക്കുവാനും വിശ്വസിക്കുവാനും ഏറ്റവും ശക്തമായിട്ടുണ്ടായിരുന്ന അടയാളം അവിടുത്തെ പ്രവൃത്തികൾ തന്നെയാണ്. സുവിശേഷത്തിൽ അത് ക്രിസ്തു വ്യക്തമായിട്ട് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ ആധികാരികതയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവിടുന്ന് പറയുക, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളിൽ വിശ്വസിക്കുക എന്നാണ് പറയുന്നത്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എൻ്റെ ഇഷ്ടത്തിൽ ചെയ്യുന്നതല്ല, മറിച്ച് പിതാവിൻ്റെ ഇഷ്ടം ഞാൻ പൂർത്തീകരിക്കുകയാണ് എൻ്റെ പ്രവൃത്തികളിലൂടെ എന്ന് ക്രിസ്തു വ്യക്തമാക്കുന്നുണ്ട്. ഇന്നത്തെ ആദ്യത്തെ വായനയിൽ ആദിമസഭയിൽ അപ്പോസ്തലന്മാർ എല്ലാ സ്ഥലങ്ങളിലേക്കും പോയി ക്രിസ്തുവിനെക്കുറിച്ച് പ്രഘോഷിക്കുന്നതിൽ കാണിക്കുന്ന തീഷ്ണതയുടെ ഒരു ഭാഗമാണ് ഇന്ന് നാം കാണുന്നത്. ശിഷ്യന്മാർ അപ്പോസ്തലന്മാർ ഏറെ സ്നേഹത്തോടും ആഗ്രഹത്തോടും താല്പര്യത്തോടും കൂടിയാണ് ഓരോ നാടുകളിലും പോയി ക്രിസ്തുവിനെക്കുറിച്ച് പ്രഘോഷിക്കുന്നത്. എവിടെയെങ്കിലും എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് തങ്ങളുടെ സഹോദരങ്ങളുമായിട്ട് പങ്കുവെച്ചുകൊണ്ട് എല്ലായിടത്തും സുവിശേഷം എത്തിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ശിഷ്യന്മാരുടെ നല്ല മനോഹരമായിട്ടുള്ളൊരു ചിത്രം ഇന്നത്തെ വായനയിൽ നാം കാണുന്നുണ്ട്. ഈ രണ്ട് വായനകളും ചേർത്ത് വെച്ച് നാം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ എത്രത്തോളം തീഷ്ണതയോടുകൂടി ആവണം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവൃത്തികളും അത് എത്രത്തോളം സുവിശേഷാധിഷ്ഠിതമായിരിക്കണം, എത്രത്തോളം ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കണം എന്നുള്ള നല്ല ഒരു ചിത്രം, പ്രചോദനാത്മകമായിട്ടുള്ള ഒരു ചിത്രം നമുക്ക് നൽകുന്നുണ്ട്. നാം എവിടെയായിരുന്നാലും എന്ത് ചെയ്താലും അത് ക്രിസ്തു കേന്ദ്രീകൃതമാണെങ്കിൽ, സുവിശേഷത്തിൽ അധിഷ്ഠിതമാണെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തെ കൂടുതൽ വിശുദ്ധമാക്കുന്നതും നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ അർത്ഥവത്താക്കുന്നതുമായിട്ടുള്ള പ്രവൃത്തിയായിട്ട് മാറും. ശിഷ്യന്മാരുടെ ജീവിതം അതുതന്നെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അതുതന്നെയായിരിക്കണം നമ്മുടെ മാതൃക. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും ക്രൈസ്തവരാണ് എന്നുള്ള നമ്മുടെ ഐഡൻറ്റിറ്റി നാം പ്രകടമാക്കേണ്ടത് നമ്മുടെ പ്രവൃത്തികളിലൂടെയാണ്, വാക്കുകൾക്കാൽ കൂടുതലായിട്ട്. ക്രിസ്തുവും അത് സുവിശേഷത്തിൽ ഇന്ന് നമ്മോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവൃത്തിയിൽ അധിഷ്ഠിതമായ ഒരു ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം നയിക്കുവാനായിട്ട് നമ്മെ അനുഗ്രഹിക്കണമേ എന്ന് ശിഷ്യന്മാരുടെ മാതൃക നമുക്കെപ്പോഴും പ്രചോദനമായി മാറട്ടെ എന്ന് ഈ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഈറ്റു പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം.
സർവശക്തനായ ദൈവമേ, ഉയർപ്പഞാരൻ്റെ രഹസ്യങ്ങൾ ആഘോഷിക്കുന്ന ഞങ്ങളെ ഞങ്ങളുടെ വീണ്ടെടുപ്പിൻ്റെ ആനന്ദം അനുഭവിക്കുവാൻ അർഹരാക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടിട്ടുള്ളണമേ. ആമേൻ. ഒന്നാം വായന. അക്കാലത്ത് സ്തഫാനോസിനെ സംബന്ധിച്ചുണ്ടായ പീഡനം നിമിത്തം ചിതറിക്കപ്പെട്ടവർ ഫിനീഷ്യ, സൈപ്രസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങൾ വരെ സഞ്ചരിച്ചു. യഹൂദരോടല്ലാതെ മറ്റാരോടും അവർ വചനം പ്രസംഗിച്ചിരുന്നില്ല. അക്കൂട്ടത്തിൽ സൈപ്രസിൽ നിന്നും കിറേനയിൽ നിന്നുമുള്ള ചിലരുണ്ടായിരുന്നു. അവർ അന്ത്യോക്യയിൽ വന്നപ്പോൾ ഗ്രീക്കുകാരോടും കർത്താവായ യേശുവിനെക്കുറിച്ച് പ്രസംഗിച്ചു. കർത്താവിന്റെ കരം അവരോടുകൂടെ ഉണ്ടായിരുന്നു. വിശ്വസിച്ച വളരെ പേർ കർത്താവിലേക്ക് തിരിഞ്ഞു. ഈ വാർത്ത ജെറുസലേമിലെ സഭയിലെത്തി. അവർ ബർണബാസിനെ അന്ത്യോക്യയിലേക്ക് അയച്ചു. അവർ ചെന്ന് ദൈവത്തിന്റെ കൃപാവരം ദർശിച്ച് സന്തുഷ്ടനാവുകയും കർത്താവിനോട് വിശ്വസ്തതയുള്ളവരായി ദൃഢനിശ്ചയത്തോടെ നിലകൊള്ളാൻ അവരെ ഉപദേശിക്കുകയും ചെയ്തു. കാരണം അവൻ പരിശുദ്ധാത്മാവാലും വിശ്വാസത്താലും നിറഞ്ഞ ഒരു നല്ല മനുഷ്യനായിരുന്നു. നിരവധി ആളുകൾ കർത്താവിന്റെ അനുയായികളായിത്തീർന്നു. സാവൂളിനെ അന്വേഷിച്ച് ബർണബാസ് താർസോസിലേക്ക് പോയി. അവനെ കണ്ടുമുട്ടിയപ്പോൾ അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ടുപോന്നു. ഒരു വർഷം മുഴുവൻ അവർ അവിടുത്തെ സഭാസമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും വളരെ പേരെ പഠിപ്പിക്കുകയും ചെയ്തു. അന്ത്യോക്യയിൽ വച്ചാണ് ശിഷ്യന്മാർ ആദ്യമായി ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെട്ടത്. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. ജനതകളെ കർത്താവിനെ സ്തുതിക്കുവേൻ. ജനതകളെ ജനതകളെ കർത്താവിനെ സ്തുതിക്കുവേൻ. കർത്താവിനെ സ്തുതിക്കുവേൻ. അവിടുന്ന് വിശുദ്ധഗിരിയിൽ തന്റെ നഗരം സ്ഥാപിച്ചു. യാക്കോബിന്റെ എല്ലാ വാസസ്ഥലങ്ങളെയും കാൾ സിയോന്റെ കവാടങ്ങളെ കർത്താവ് സ്നേഹിക്കുന്നു. ദൈവത്തിന്റെ നഗരമേ, നിന്നെപ്പറ്റി മഹത്തായ കാര്യങ്ങൾ പറയപ്പെടുന്നു. ജനതകളെ ജനതകളെ കർത്താവിനെ സ്തുതിക്കുവേൻ. കർത്താവിനെ സ്തുതിക്കുവേൻ. എന്നെ അംഗീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ റാഹാബും ബാബിലോണും ഉൾപ്പെടുന്നു. ഫിലിസ്തീനിലും ടൈറിലും എത്യോപ്യയിലും വസിക്കുന്നവരെക്കുറിച്ച് അവർ ഇവിടെ ജനിച്ചതാണെന്ന് പറയുന്നു. സകലരും അവിടെ ജനിച്ചതാണ് എന്ന് സിയോനെക്കുറിച്ച് പറയും. അത്യുന്നതൻ തന്നെയാണ് അവളെ സ്ഥാപിച്ചത്. ജനതകളെ ജനതകളെ കർത്താവിനെ സ്തുതിക്കുവേൻ. കർത്താവിനെ സ്തുതിക്കുവേൻ. കർത്താവ് ജനതകളുടെ കണക്കെടുക്കുമ്പോൾ അവൻ ഇവിടെ ജനിച്ചുവെന്ന് രേഖപ്പെടുത്തും. എന്റെ ഉറവകൾ നിന്നിലാണ് എന്ന് ഗായകരും നർത്തകരും ഒന്നുപോലെ പാടും. ജനതകളെ ജനതകളെ കർത്താവിനെ സ്തുതിക്കുവേൻ. കർത്താവിനെ സ്തുതിക്കുവേൻ. അല്ലേലൂയ അല്ലേലൂയ. കർത്താവ് ചെയ്യുന്നു. എന്റെ ആടുകൾ എന്റെ സ്വരം ശ്രവിക്കുന്നു. എനിക്ക് അവയെ അറിയാം. അവ എന്നെ അനുഗമിക്കുന്നു. അല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. ആത്മാവോടും കൂടെ. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ അങ്ങേക്ക് മഹത്വം. ജെറുസലേമിൽ പ്രതിഷ്ഠയുടെ തിരുനാളായിരുന്നു. അത് ശീതകാലമായിരുന്നു. യേശു ദേവാലയത്തിൽ സോളമന്റെ മണ്ഡപത്തിൽ നടക്കുമ്പോൾ യഹൂദർ അവന് ചുറ്റും കൂടി ചോദിച്ചു, നീ ഞങ്ങളെ എത്രനാൾ ഇങ്ങനെ സന്നിഗ്ധാവസ്ഥയിൽ നിർത്തും? നീ ക്രിസ്തുവാണെങ്കിൽ വ്യക്തമായി ഞങ്ങളോട് പറയുക. യേശു പ്രതിവചിച്ചു, ഞാൻ നിങ്ങളോട് പറഞ്ഞു, എന്നിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യം നൽകുന്നു, എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം നിങ്ങൾ എൻ്റെ ആടുകളിൽ പെട്ടവയല്ല. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു. എനിക്ക് അവയെ അറിയാം. അവ എന്നെ അനുഗമിക്കുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു. അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല. അവയെ എൻ്റെ ആടുകളിൽ നിന്ന് ആരും പിടിച്ചെടുക്കുകയുമില്ല. അവയെ എനിക്ക് നൽകിയ എൻ്റെ പിതാവ് എന്നേക്കാൾ വലിയവനാണ്. പിതാവിൻ്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചെടുക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. ഞാനും പിതാവും ഒന്നാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. Thank you.
പൂജാവേദിയിൽ നാഥാ ഒരു കാണിക്കയായി ഞാനീരാ മമ മനവും കൂടി കിനാവും കരളുരുകും എൻ വേദനയും ഈ പൂജാവേദിയിൽ നാഥാ ഒരു കാണിക്കയായി ഞാനീക മമ മനവും കൂടി കിനാവും കരളുരുകും ഇൻ വേദനയും ഈ പൂജാവേദി സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും വലി സർവശക്തന പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേക്കരങ്ങളിൽ നിന്ന് ഈ വലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഈ പെസഹ രഹസ്യങ്ങൾ വഴി ഞങ്ങളെന്നും കൃതജ്ഞതാ നിർഭരരായിരിക്കുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ നവീകരണത്തിൻ്റെ നിരന്തര പ്രവർത്തനം ഞങ്ങൾക്ക് നിത്യാന്തത്തിന് നിദാനമായി ഭവിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുജിതവും ന്യായവും അത്രേ. കർത്താവേ, എക്കാലത്തെ വിശുഷ്യ ഞങ്ങളുടെ പെസക കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ കാലയളവിൽ അങ്ങയെ ഏറ്റുപറയുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ പുരാതനമായവ ഉന്മൂലനം ചെയ്യപ്പെടുകയും തകർന്ന പ്രപഞ്ചം നവീകരിക്കപ്പെടുകയും ക്രിസ്തുവിൽ ഞങ്ങൾക്കായി ജീവൻ്റെ സമഗ്രത സമുദ്ധരിക്കപ്പെടുകയും ചെയ്തു. ആകയാൽ പെസഹ സന്തോഷത്താൽ നിറഞ്ഞ് ഭൂതലത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല ഉന്നത ശാക്തിയന്മാരും മാലാഹവൃന്ദങ്ങളും അവിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങയെ മഹത്വത്തിൻ്റെ ഗീതം ഒന്നു ചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങയെ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണികകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നിന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പരപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന
എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റു പറയുന്നു. കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പമോർത്തുകൊണ്ട് അങ്ങയെ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമങ്ങ് വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ ജോസമിത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും നൽമരണ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിനോടും അനുഗ്രഹീതരായ പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടു കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്നാനികളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ജനങ്ങളിൽ സമാധാനം കരുവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങയെ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കാൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നു ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുപിടണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുന്നു. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങളിൽ നീക്കണമേ. ലോകത്തിൻ പാപങ്ങൾ ീക്കിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങളിൽ നീക്കണമേ.
പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങൾക്കു ശാന്തി നൽകേണ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു ഉച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രവിക്കണമേ. ഞങ്ങളുടെ പരിത്രാണത്തിൻ്റെ ഈ പരമപരിശുദ്ധ വിനിമയം ഞങ്ങൾക്ക് ഇഹലോക ജീവിതത്തിൽ സഹായം പ്രദാനം ചെയ്യുകയും നിത്യാന്തത്തിന് ഞങ്ങളെ അർഹരാക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടിട്ടുള്ളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പോകുവിൻ, ദിവ്യബലി സമാപിച്ചു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേക്കും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പാപികൾക്കാശ്രയം നീ, ഞങ്ങൾക്കഭയം നീ.
ദേവനുഗ്നി ദൈവമാതാവേ, പാപികൾക്കാശ്രയം നീ.